Hold up. Kerala Blasters in the fullback stand, take a pudiyur appointment kudi, Nishu Kumar. 5 കോടി രൂപയ്ക്ക് 4 വർഷത്തേക്കാണ് കരാർ എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ശരിയാണെങ്കിൽ ഇതോടുകൂടി ഇന്ത്യയിലെ ഹയസ്റ്റ് പെയ്ഡ് ഡിഫൻഡറായി നിഷു കുമാർ മാറും. നിഷു കുമാർ അത്രയ്ക്ക് കിടിലം പ്ലെയറാണോ? നിഷുവിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? നിഷുവിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ എങ്ങനെയാണ്? എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തുടങ്ങിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇനി സ്കൗട്ട് റിപ്പോർട്ടിൽ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വരാനുള്ള വീഡിയോ മുഴുവൻ കാണുക, അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞാൻ വിഷ്ണു ഫ്രം സോൺ 14. ഉത്തർപ്രദേശുകാരനായ നിഷുവിന് ഇന്ത്യൻ യൂത്ത് ടീമിലെ മികച്ച പ്രകടനമാണ് ബാംഗ്ലൂരു എഫ് സിയിലേക്ക് വഴി തുറന്നത്. 2015 ബാംഗ്ലൂരുവിലെത്തിയ ഇദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി ബാംഗ്ലൂരിന് വേണ്ടി മികച്ച പ്രകടനമാണ് പുറത്തിറക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ പൊസിഷനാണ്. അദ്ദേഹം ഒരു ഫുൾ ബാക്കാണ്, റൈറ്റ് ബാക്കോ ലെഫ്റ്റ് ബാക്കോ രണ്ടും കളിക്കാൻ ശേഷിയുള്ള താരമാണ് നിഷു കുമാർ. കാരണം അദ്ദേഹം ഒരു ആംപി പെഡലാണ്, അതായത് രണ്ട് കാലുകളും ഒരുപോലെ ഉപയോഗിക്കാൻ ശേഷിയുള്ള താരമാണ് നിഷു കുമാർ. ഇത്തരം താരങ്ങൾ ഫുട്ബോളിൽ എപ്പോഴും ഡേഞ്ചർ തന്നെയാണ്, എസ്പെഷ്യലി അറ്റാക്കിന് പോകുമ്പോൾ. കരിയറിൽ കൂടുതൽ ഇദ്ദേഹം ലെഫ്റ്റ് ബാക്കായി കളിച്ചു, എന്നാൽ റൈറ്റ് മിഡ്ഫീൽഡറായും ലെഫ്റ്റ് മിഡ്ഫീൽഡറായും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ജോർദാനെതിരെ അദ്ദേഹം റൈറ്റ് മിഡ്ഫീൽഡറായി ഇറങ്ങി ഗോളടിച്ചിട്ടുണ്ട്. 5 വർഷത്തെ ബാംഗ്ലൂരു ജീവിതത്തിൽ വിവിധ പൊസിഷനിലായി അദ്ദേഹം 93 മത്സരങ്ങളിൽ ബൂട്ടുകെട്ടി. ഹൈലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഫൻഡറാണ് നിഷു കുമാർ. അതിലുപരി ബാംഗ്ലൂർ ഡേയ്സ് അദ്ദേഹത്തിന് പാസിംഗ് എബിലിറ്റിയും വർക്ക് റേറ്റും നൽകി. മോർ ഓവർ കൺസിസ്റ്റൻസി ഈസ് എ കീ ഫാക്ടർ. കഴിഞ്ഞ 2 വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ ബാംഗ്ലൂരു പെർഫോമൻസ് ഒരു കുറവുണ്ടായിട്ടുണ്ട്, എന്നാൽ നിഷു കുമാറിൻ്റെ പെർഫോമൻസ് അതുണ്ടായിട്ടില്ല. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കഴിഞ്ഞ 2 സീസണിലെ സ്റ്റാറ്റ്സ് നോക്കിയാൽ 2 സീസണിൽ അദ്ദേഹം 18 മത്സരങ്ങളിൽ ബൂട്ട് കിട്ടി. 18-19 1477 മിനിട്ടും 19-20 1473 മിനിട്ടും കളിച്ചു. 2 സീസണിലും ഓരോരോ ഗോളുകൾ കളിച്ചു. പാസുകൾ 564, 565, ടച്ചുകൾ 853, 853, ഇൻ്റർസെപ്ഷൻസ് 25, 25, ക്ലിയറൻസ് 54, 72. 2 സീസണിലെ സ്റ്റാറ്റ്സ് ആണെങ്കിലും എക്സാക്ട്ലി ഒരുപോലെയുണ്ട്. പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിലെ താരങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കൺസിസ്റ്റൻസി കാണിക്കാറില്ല. ഒരു സീസണിൽ നന്നായി കളിച്ചാൽ മറ്റൊരു സീസൺ മോശമാകും. ബാംഗ്ലൂരു എഫ്സിയിലെ മറ്റ് ഇന്ത്യൻ താരങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോഴും നിഷുവിൻ്റെ മികച്ച പ്രകടനം തന്നെയാണ്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ജസൽ കാരനോ കഴിഞ്ഞപോലെ ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കൊല്ലവും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ജസൽ കാരനോ തുടരാനാണ് സാധ്യത. മാത്രമല്ല നമ്മുടെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള മുഹമ്മദ് റാക്കിബ് ടീം വിട്ടതുകൊണ്ട് തന്നെ നിഷുവിനെ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് പരിഗണിക്കാനാണ് സാധ്യത കൂടുതൽ. ഇനി നമ്മൾ റാക്കിബിൻ്റെ സ്റ്റാറ്റ്സുമായിട്ട് നിഷുവിൻ്റെ സ്റ്റാറ്റ്സ് കമ്പയർ ചെയ്താൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ കളിയിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് രണ്ടാളുടെയും ഡിഫറൻ്റ് ആണ്. എടുത്തു പറയാനുള്ള ഒരു കാര്യം നാച്ചുറൽ ഫിറ്റ്നസ്സും അഗ്രഷനും തന്നെയാണ്. ഒരു പവർ ഗെയിം കളിക്കാനുള്ള എല്ലാ ക്വാളിറ്റീസും നിഷു കുമാറിനുണ്ട്. ഇനി സൈക്കോളജിക്കൽ ആസ്പെക്ട് നോക്കിയാൽ റാക്കിബിനേക്കാൾ കൂടുതൽ ചാമ്പ്യൻ മെൻറ്റാലിറ്റി, ജയിക്കാനുള്ള കൃഷ്ണ, കോൺസെൻട്രേഷൻ, ടീം കമ്മിറ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നിഷുവിനുണ്ട്. റാക്കിബിൻ്റെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ വളരെ മികച്ചതായിരുന്നു എങ്കിൽ പോലും അറ്റാക്കിങ്ങിൻ്റെ കോൺട്രിബ്യൂഷനിൽ റാക്കിബ് ഒരു പരാജയമായിരുന്നു. ക്രോസിംഗ്, ടെക്നിക്കൽ സ്കിൽസ്, ഓഫ് ദി ബോൾ മൂവ്മെൻറ്റ്സ് തുടങ്ങിയവരെല്ലാം നിഷു കുമാർ എത്രയോ ബെറ്ററാണ്. ചിത്രത്തിൽ ഇതാണ് സുനിൽ ഛേത്രി. ഇദ്ദേഹത്തിലേക്ക് ബോൾ എത്താൻ പോവുകയാണ്. ഇത് മുൻകൂട്ടി കണ്ട് പുറകിലുള്ള നിഷു സ്പ്രിൻ്റ് ചെയ്യുകയാണ്. ഛേത്രി ബോൾ റിസീവ് ചെയ്യുമ്പോഴേക്കും നിഷു ഓവർലാപ്പ് ചെയ്ത് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് സൃഷ്ടിച്ചു. ഇത് തന്നെയാണ് കിബുയിക്കിനൊക്കെ വേണ്ടത്. കിബുയിക്കിനോട് ടാക്ടിക്കൽ അനാലിസിസ് വീഡിയോയിൽ നമ്മളിത് ഓൾറെഡി ചർച്ച ചെയ്തതുമാണ്. പവർഫുൾ ലോങ് റേഞ്ചുകളാണ് മറ്റൊരു പ്രത്യേകത. ഹൈദരാബാദ് എഫ് സിക്ക് എതിരെയുള്ള മത്സരത്തിൽ കോർണർ ബോക്സിന് വെളിയിലുള്ള നിഷുവിലേക്ക് അടിച്ചു നൽകുകയും ഒരു വെടിയുണ്ട വായിച്ച് അത് ബോക്സിലേക്ക് കയറ്റി ഗോളാക്കുകയും ചെയ്തു. ഗോൾ കീപ്പർ അതൊരു മിന്നായം പോലെ കണ്ടതേയുള്ളൂ. ഗോവക്കെതിരെയുള്ള മത്സരത്തിലാണെങ്കിൽ ഈ പൊസിഷനിൽ നിന്ന് ഇത്രയും പേർക്കിടയിലൂടെയാണ് ഓൺ ടാർഗറ്റിലേക്ക് നിഷു ബുള്ളറ്റ് വായിച്ചത്. എന്നാൽ ജസലുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ ഒഫൻസീവായി കളിക്കാറുള്ളത് ജസൽ തന്നെയാണ്. അതൊരുപക്ഷെ കോച്ചിൻ്റെ തീരുമാനങ്ങൾ ആവാം. എന്നാൽ കഴിഞ്ഞ സീസണിൽ ജസൽ ഒരുപാട് ഡിഫൻസീവ് മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട്. ഏതായാലും ഡിഫൻസീവ് അവയർനെസ് നിഷു കുമാറിൻ്റെ ഒരു കീ എബിലിറ്റി തന്നെയാണ്. ബോളിനെ തന്നെ വാച്ച് ചെയ്ത് ടാക്കിൾ ചെയ്യാനും സ്ലൈഡ് ചെയ്ത് അക്രോബാറ്റിക്കായി ക്ലിയർ ചെയ്യാനും എന്തിന് ബാംഗ്ലൂരുവിൻ്റെ ലാസ്റ്റ് മാൻ ഓഫ് ഡിഫൻസായി കളിക്കാനും നിഷുവിന് സാധിക്കുന്നു എന്നത്, എന്തുകൊണ്ട് നിഷു എന്ന ഫുൾ ബാക്ക് ഹയ്യസ്റ്റ് പെയ്ഡ് ഡിഫൻഡറായി മാറി എന്നതിൻ്റെ തെളിവാണ്. ഒന്നുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ ജസലിനെയും നിഷുവിനെയും ഉപയോഗിക്കുന്നതിലൂടെ ഒരു ഒഫൻസീവ് ഡിഫൻസീവ് ബാലൻസ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഈ കോംബോ കിബുയിക്കിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ തന്നെയാണ്.
ഇത്രയും പൊക്കി പറഞ്ഞുകൊണ്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കളിക്കാരനാണെന്ന് വിചാരിക്കരുത്. നിഷുവിന് ഒരുപാട് പോരായ്മകളുണ്ട്. ഉദാഹരണത്തിന് വിഷൻ അദ്ദേഹത്തിന് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ആന്റിസിപ്പേഷൻ ചില സമയങ്ങളിൽ കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കോച്ച് എങ്ങനെ താരത്തെ കളിയിൽ ഉപയോഗിക്കുന്നു, എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്തായാലും ഓവറോൾ നല്ലൊരു ഭാവിയുള്ള താരം തന്നെയാണ് നിഷു കുമാർ. അതുകൊണ്ട് തന്നെ ലീഗിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫുൾ ബാക്ക് കോംബോ ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫുട്ബോളിനെ, കേരള ബ്ലാസ്റ്റേഴ്സിനെയും ഫുട്ബോൾ ടാക്ടിക്സിനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരുടെ ഒക്കെ F114 പറ്റി പറയുക. ഒരുപാട് സപ്പോർട്ട് തരിക. നന്ദി.